ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോപിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പശുവിൻ്റെ കറവയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എങ്ങനെ നമുക്ക് സ്വന്തമായി വീട്ടിലൊരു പശുവൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കറന്ന് പഠിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായും ഈ വീഡിയോ നമുക്ക് പശു വളർത്തൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ കറവയ്ക്ക് വേണ്ടി വാങ്ങുന്ന പശുക്കളാണെങ്കിൽ പൊതുവേ നമ്മൾ സാധാരണ ഒരു രണ്ട് മാസം പ്രസവിച്ച് രണ്ട് മാസം പ്രായമായ പശുക്കളെ വാങ്ങിയാലേ നമുക്കത് കറവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താണ് പാല്, നമുക്ക് പ്രതീക്ഷിച്ച പാല് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കറവ സംബന്ധമായ കാര്യങ്ങൾക്ക് വാങ്ങണമെങ്കിൽ പ്രസവിച്ച് ഒരു തള്ളയും കിടാവുമൊക്കെ ഉള്ള ഒരു പശു നമുക്ക് കിട്ടും. രണ്ട് മാസം പ്രായമുള്ള പശുവായിരിക്കും നമുക്ക് വാങ്ങുന്നത് ഉചിതം. അതിനൊരു ഏകദേശം നമ്മൾ ശരാശരി നല്ല ഇനത്തിൽപ്പെട്ട പശുവാണെങ്കിൽ ഒരു 14-15 ലിറ്റർ പാലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പശു പരിപാലനത്തിൽ നമ്മൾ പാലുൽപാദനമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നതെങ്കിൽ പശുവിൻ്റെ പ്രായവും അതുപോലെ തന്നെ പശുവിൻ്റെ ഇനം, അതുപോലെ നമ്മൾ എത്ര വറ്റംപാലാണ് നമ്മൾ ഇളംകുട്ടി പശുവാണോ നമ്മൾ വളർത്തുന്നത് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും പാലിൻ്റെ ഉൽപാദനം. എന്തായാലും നമുക്കിന്ന് ശരാശരി നമുക്കൊരു വീട്ടിൽ ഒരു പശുവൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 പേരുള്ള ഒരു വീട്ടിൽ അവരുടെ അത്യാവശ്യം ചില ചിലവുകളൊക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് നടന്നു പോകും, ഇന്നും നമുക്കത് നടന്നു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് വരാം. നമ്മളിന്ന് പ്രധാനമായും എങ്ങനെയാണ് കറക്കുന്നത്, എങ്ങനെയാണ് പശുവിൻ്റെ കറവ, അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കറവ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കറക്കാൻ പോകുന്നത് ഈ പശുവിനെയാണ്. അപ്പോൾ ഈ പശു ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ്. അപ്പോൾ നമുക്ക് കറവയിലേക്ക് വരാം, എങ്ങനെയാണ് കറക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറവയിലേക്ക് വരാം. കറവയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അകിടുകൾ ആദ്യമായി എന്ത് ചെയ്യണം, കഴുകുക എന്നതാണ്. അകിടുകൾ എന്ത് ചെയ്യുക, പ്രധാനമായും കഴുകുക എന്നതാണ്. അപ്പോൾ അകിട് കഴുകേണ്ടത് നമ്മൾ ആദ്യമായി വെള്ളം, ഇതിപ്പം നമ്മൾ കറന്നിട്ടുള്ള കുളിപ്പിച്ച് വിട്ടിരിക്കുന്ന പശുവായതുകൊണ്ട് കഴുകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ അകിടുകൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകുക. അപ്പം കഴുകിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എണ്ണയോ നല്ലെണ്ണയൊക്കെയാണ് നല്ലത്. അപ്പോൾ അത് ഉപയോഗിച്ച് കാമ്പ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു വിടുക. കാര്യം എന്താണ്, പാല് ചുരത്താൻ വേണ്ടിയാണ്. അത് അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ അല്പം വെള്ളം എടുത്ത് ഒന്നുകൂടെ വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കാം. കഴുകിയിട്ട് നമുക്ക് കറവയിലേക്ക് കടക്കാം. കറക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കറക്കുന്നവരാണെങ്കിൽ പശു ചിലപ്പോൾ ചവിട്ടില്ലാത്ത പശു കറന്ന് പഠിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ചവിട്ടില്ലാത്ത പശു ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നധികം ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാമ്പിനെ എന്ത് ചെയ്യുക, ഒന്ന് പിടിച്ച് പശുവിൻ്റെ പാൽ എന്ത് ചെയ്യുക, ചുരത്താനാക്കി ചുരത്താൻ ശ്രമിക്കുക. ചുരത്തുമ്പോൾ എന്ത് ചെയ്യും, പാല് ഇങ്ങനെ വരുന്നതാണ്. അതെന്ത് ചെയ്യണം, നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് കറക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം തന്നെ എന്താണ്, പശുവിൻ്റെ പാല് നമുക്ക് ചുരന്ന് കിട്ടി. നമ്മൾ മാംസമായ നമ്മുടെ കൈയുടെ ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ കറക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വലിച്ച് നല്ല രീതിയിൽ കറക്കുക. ഒരു ശരാശരി കറവയെന്ന് പറയുന്ന 5 മിനിറ്റിനുള്ളിൽ പശുവിനെ കറന്ന് തിരിക്കുക എന്നതാണ്. അപ്പം നമ്മൾ അത്രയും വേഗം കറക്കണം. അപ്പോൾ നമുക്ക് കറക്കാം. കറക്കുമ്പോൾ പശു കാലൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വിരൽ ഇങ്ങനെ പിടിച്ച് തന്നെ കറക്കണം. തുടർന്ന് വീണ്ടും അടുത്ത വിരൽ ഇങ്ങനെ മാറി മാറി കൈ കറക്കുമ്പോൾ നമുക്ക് പശു പാല് പെട്ടെന്ന് ചുരത്തി തരുന്നതാണ്. നമ്മൾ രണ്ട് സൈഡും കറവുക നമ്മൾ നോക്കുക. നമുക്ക് കറവയുടെ വേഗതം വളരെ പ്രധാനപ്പെട്ടതാണ് പാല് കറക്കുമ്പോൾ. കാര്യം പാലിൻ്റെ അളവ് കുറയും നമ്മൾ ശരാശരി വേഗത്തിൽ കറന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ മടിക്ക് മറ്റ് മടിനീര് പോലത്തെ പ്രശ്നങ്ങൾ വരും പാല് ചുരത്താതെ ഇന്ന. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ കറക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കുറേ കറക്കുമ്പോൾ നമുക്ക് ചിലപ്പം പാല് തുറന്ന് ചുരത്തായിരിക്കും. എന്നാൽ അടുത്ത കാമ്പിലോട്ട് നമ്മൾ മാറുക. നമ്മൾ അടുത്ത കാമ്പിലോട്ട് മാറി, അടുത്ത കാമ്പ് കണ്ടല്ല, ഇതാണ് ബാക്ക് കാമ്പ്. നമ്മൾ ബാക്ക് കാമ്പിലോട്ട് പാല് കറക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ടാണ് കാലെടുക്കണം. അപ്പോൾ നമ്മൾ സംസാരിക്കാതെ നമ്മൾ അതിനെ വേദനിപ്പിക്കാതെ കറന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചവിട്ടുന്ന പശുക്കളുണ്ട്, അത് നമ്മൾ അത്രയും ഡ്രെയിൻഡ് ആയിട്ടുള്ളവർ തന്നെ കറക്കണം. അല്ലെങ്കിൽ പാത്രമൊക്കെ തട്ടിച്ചു പോകും, നമുക്ക് ശാരീരികമായിട്ട് പരിക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും.
ചുരത്തുമ്പോൾ പശു നമുക്ക് പാല് കറക്കാൻ അല്പം പാടായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ കിടക്കുമ്പോൾ സ്ലോയിലേ നമുക്ക് കറക്കാൻ പറ്റും, ചില ഒരു ഉറ്റ കൈ ഉപയോഗിച്ച് കറക്കാൻ പറ്റും. നമ്മൾ കറന്ന് നല്ല പരിശീലനം നേടിയാൽ നമുക്ക് നല്ല രീതിയിൽ പാല് കറക്കാൻ പറ്റും. നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ പാൽ ഉൽപ്പാദനം നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പാല് ഉൽപ്പാദനം അല്ല, പാലിൻ്റെ വേഗത, നല്ല പശുക്കൾ നല്ല സംഗീതമൊക്കെ ആസ്വദിച്ച് നമുക്ക് പാല് പെട്ടെന്ന് ചുരച്ചു തരും. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, എത്രമാത്രം സത്യമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പം നമുക്ക് പാല് ഏകദേശം കറന്ന് തീരാറായി. നമ്മളിത് കുറച്ച് പാലൂടെ ഉണ്ട്, നമ്മൾ ഏകദേശം കറന്ന് തീരുന്ന ശേഷം പാലിൻ്റെ അളവ് കുറയാനനുസരിച്ച് നമുക്കിങ്ങനെ ഒരു കയ്യിലോട്ട് നമുക്ക് ഉള്ള പാലിനെ ഇങ്ങനെ വലിച്ചെടുക്കാം. മാക്സിമം ഒരു കാമ്പ് ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ വലിക്കാം. എല്ലാ കാമ്പിലുള്ള പാലിനെ നമുക്കിങ്ങനെ, ഇത് പ്രസവിച്ചിട്ടൊരു ശരാശരി ഒരു 4 മാസമായ പശുവാണ്. പാല് അത്ര ഇല്ല, വൈകുന്നേരം കിടക്കുന്നതുകൊണ്ടാണ് പാലിൻ്റെ അളവ് കുറവ്. രാവിലെ ശരാശരി ഒരു 8 ലിറ്റർ പാലൊക്കെ കിട്ടുന്നതാണ്. അത് നല്ല രീതിയിലൊരു ശരാശരി നല്ലൊരു പശുവിന് നമുക്കൊരു 14-15 ലിറ്റർ പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 10-400 രൂപയായിരുന്നു വരുമാനമായിട്ട് നമുക്ക് കിട്ടും ഡെയിലി. പിന്നെ കറവയാണ് ഒരു കർഷകനെ സംബന്ധിച്ച്, ക്ഷീര കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈക്കറവ അറിഞ്ഞിരിക്കണം. കാര്യം മെഷീൻ ഉണ്ടെങ്കിൽ പോലും കൈക്കറവ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഊറ്റുപാല് നമുക്ക് കറന്നെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ ഊറ്റുപാല് കറക്കുമ്പോൾ ഈ ഊറ്റുപാല് കറന്നില്ല എങ്കിൽ മഴനീര് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു 10 പശുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കറവൊക്കെ വിളിക്കും. നമ്മൾ അത്രയും പൈസ നമുക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ഏകദേശം ഒരു 10 പശു ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നോക്കിയാൽ ഒരു 15,000 രൂപയെങ്കിലും കറവക്കൂലി മാത്രം കൊടുക്കും. അപ്പോൾ കറന്ന് പഠിച്ചു തന്നാൽ നമുക്ക് അത്രയും നേട്ടമാണ്. അപ്പോൾ നമ്മൾ കറന്നതാ പാല് തിന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഈ പാല് നമ്മൾ കൊണ്ടുവച്ചിട്ട് കഴുകുക എന്നതാണ്. ഈ പാല് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ കറന്നത് ഇത്രയും പാലാണ് നമുക്കുള്ളത്, ഇത്രയും പാലാണ് നമുക്ക് കറന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യണം എന്താണ്, അതിനെ കുരിശ് അല്പം നേർപ്പിച്ച വെള്ളമാണ്. നമുക്ക് സോപ്പ് പല നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകിടുകൾ കഴുകുന്നതോടെ മടി നീര് മടിയടപ്പ് അങ്ങനത്തെ രോഗങ്ങൾ മാറും. അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് പൈസ നമുക്ക് രോഗങ്ങൾ ഒന്നും ചികിത്സിക്കേണ്ടി വരും. പശു ഉൽപ്പാദനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ തറ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് കഴുകി വിടണം. അതുപോലെ തന്നെ മടി വൃത്തിയായിട്ട് ചികിത്സ ഉള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ഉപയോഗിച്ച് കഴിയുക. ഇത്രയാണ് നമ്മൾ പാല് കറവയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് തുടർന്ന് ഇതുപോലെ വിജ്ഞാനപരമായതും മറ്റ് ആനുകാലിക വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.